എല്ലാ കൂട്ടുകാർക്കും വളരെ സ്നേഹത്തോടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് പുല്ലാങ്കുഴലിന്റെ നൊട്ടേഷനും കാര്യങ്ങളൊന്നുമല്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓടക്കുഴൽ വായിക്കുമ്പോൾ പല പല സംശയങ്ങളും വരാറുണ്ട്. അതിനകത്ത് ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് പലരും എന്നോട് ചോദിക്കുന്ന സംശയങ്ങളിലൊന്നാണ്, രണ്ട് ഹോൾ അടച്ച് ആണോ മൂന്ന് ഹോൾ അടച്ചിട്ടാണോ സാറെ വായിക്കുന്നത്, മൂന്ന് ഹോൾ അടയ്ക്കുമ്പോൾ ഹിന്ദുസ്ഥാനി, രണ്ട് ഹോൾ അടയ്ക്കുമ്പോൾ കർണാടിക് എന്നൊക്കെയല്ലേ എന്ന് ഉള്ള സംശയങ്ങളാണ് പലർക്കും വരുന്നത്. പക്ഷേ പലരും അപ്പോൾ എന്നോട് പറയും രണ്ട് ഹോൾ അടച്ച് സാറ് വായിക്കുമ്പോൾ അതിന്റെ മൂന്ന് ഹോൾ അടച്ചുള്ള നോട്ട് ഇടാമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമുക്കിതെല്ലാം വളരെ വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ പറയുന്ന ഇപ്പോൾ പലരും കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ നമുക്ക് അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സാധിക്കും, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ടെക്നിക്കുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാകാം. ഞാനത് നിങ്ങളോട് ഈ കുഞ്ഞ് ഒരു വീഡിയോയിലൂടെ വളരെ എളുപ്പത്തിൽ പുല്ലാങ്കുഴൽ പഠിക്കുന്ന എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഒരു നാലിന്റെ ഓടക്കുഴലാണ്, നാലിന്റെ ഓടക്കുഴലാണ്. അതായത് നാല് എന്ന് പറയുമ്പോൾ നമ്മൾ എഫ് എന്ന് പറയും, എഫിന്റെ ഓടക്കുഴലാണ്. രണ്ട് ഹോള് അടച്ചു പിടിക്കുമ്പോൾ എഫ് ശ്രുതി കിട്ടുന്ന ഓടക്കുഴലാണിത്. അപ്പം ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു രാഗം എടുത്തിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ സ്വരസ്ഥാനം മാറ്റിയിട്ട് അല്ലെങ്കിൽ സ്കെയില് മാറ്റിയിട്ട് അല്ലെങ്കിൽ ശ്രുതി ഭേദം ചെയ്ത് ഒരു രാഗം എങ്ങനെ വായിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് എല്ലാ കൂട്ടുകാർക്കും അറിയാം, ഇത് ഈ രണ്ട് ഹോളാണ് ഇതിന്റെ സായെങ്കിൽ ഇവിടെ ഓരോ നോട്ടുകൾക്കും ഓരോ പേരുണ്ട്. നമ്മൾ പറയും ഇതിന്റെ ഹാഫ് നോട്ട് എന്ന് പറയുന്നത് ചെറിയ രിയാണ്, ഇതിന്റെ ഫുൾ നോട്ട് വലിയ രിയാണ്, അത് ഇതിന്റെ ഹാഫ് നോട്ട് ചെറിയ ഗായാണ്, ഇതിന്റെ ഫുൾ നോട്ട് വലിയ ഗായാണ്, ഇത് ചെറിയ മായാണ്, ഇതിന്റെ പ്രതിമധ്യമം വലിയ മായ എന്ന് പറയുന്ന ഇതാണ്, അതിനുശേഷം പായാണ്, പാ കുറച്ച് തുറന്നാല് ധായാണ്, അതിനുശേഷം ഇത് ഫുൾ ധായാണ്, ഇത് ചെറിയ നിയാണ്, ഇത് വലിയ നിയാണ്, പിന്നെ സായാണ്. ഇതാണ് ഇതിന്റെ ഫ്ലൂട്ടിന്റെ ആ ആരോഹണക്രമം. അതായത് ഷഡ്ജം, ശുദ്ധ ഋഷഭം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, ചതുശ്രുതി ദൈവതം, കൈശിക നിഷാദം, കാകളി നിഷാദം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പമാണ് ശ്രുതിഭേദം ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഓടക്കുഴലിലെ സ്വരസ്ഥാനങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ നമുക്ക് അക്കങ്ങളിലൂടെ നമുക്ക് പറയാം. ഒന്ന്, ഒന്നര, രണ്ട്, രണ്ടര, മൂന്ന്. മൂന്ന് കഴിഞ്ഞാൽ പിന്നെ മൂന്നര ഇല്ല, അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. കീബോർഡിനെ പോലെ തന്നെയാണ്, മൂന്ന് കഴിഞ്ഞാൽ പിന്നെ നാലാണ്, നാല് കഴിഞ്ഞാൽ നാലര, അഞ്ച്, അഞ്ചര, ആറ്, ആറര, ഏഴ്. അപ്പൊ ഇത് നമ്മള് നമ്മുടെ ഈ മറ്റേ ഷഡ്ജം ഋഷഭം എന്നൊക്കെ പറഞ്ഞ് ഘടിപ്പിക്കും ചേർക്കുമ്പോൾ, ഒന്ന് ഷഡ്ജം, ഒന്നര ശുദ്ധ ഋഷഭം, രണ്ട് ചതുശ്രുതി ഋഷഭം, രണ്ടര സാധാരണ ഗാന്ധാരം, മൂന്ന് അന്തരഗാന്ധാരം, നാല്, മൂന്ന് കഴിഞ്ഞ പിന്നെ നാല്, നാല് ശുദ്ധ മധ്യമം, നാലര പ്രതിമധ്യമം, അഞ്ച് പഞ്ചമം, അഞ്ചര ശുദ്ധ ദൈവതം, ആറ് ചതുശ്രുതി ദൈവതം, ആറര കൈശിക നിഷാദം ചെറിയനി, ഏഴ് കാകളി നിഷാദം വലിയനി. ഇതാണ് ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് പറഞ്ഞു ചെയ്യാനുള്ളത് ഞാനൊരു രാഗം വായിക്കാൻ പോവാണ്. അതായത് രാഗത്തിന്റെ ആരോഹണ അവരോഹണം വായിക്കാൻ പോവാണ്. സ രണ്ട് ഹോൾ അടച്ചു പിടിച്ചിട്ട് മോഹനം വായിക്കാൻ പോവാണ്. അപ്പം സരിഗ
പധസ സധാ പഗരിസ എന്നാണ് മോഹനത്തിന്റെ ആരോഹണം അവരോഹണം. അത് ഞാൻ വായിച്ചത് ഇതിനകത്താണ്. സരി ഗ പധ സധാ പഗരിസ എന്നാണ് ഞാൻ വായിച്ചത്. ഇവിടെ നമുക്കിതിനെ നമ്പറിലേക്ക് മാറ്റണം. അതായത് ഒന്ന് ഒന്നരയല്ല രണ്ട്, ഇതി രണ്ട്. അപ്പം പിന്നെ ഗ എന്ന് പറയുന്നത് രണ്ടരയല്ല മൂന്ന്. ഇപ്പൊ സരികയായി. അപ്പൊ ഒന്ന് രണ്ട് മൂന്ന്. പിന്നെ നാലല്ല നാലരയല്ല അഞ്ച്. അപ്പൊ പ. അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച്, അഞ്ചരയല്ല. പിന്നെ അടുത്തത് ആറ്. അപ്പം ഒന്ന് രണ്ട് മൂന്ന്, ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ്. പിന്നെ അടുത്തത് ആറരയല്ല ഏഴല്ല. പിന്നെ സ അതെന്ന് പറയണത് ഒന്നെന്ന് തന്നെ പറയണം, എട്ടെന്ന് പറയരുത്. അപ്പൊ സപ്തസ്വരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒക്ടേവിലേക്ക് മാറുന്നതുകൊണ്ട് ഒന്ന്. അപ്പം മോഹനത്തിന്റെ രണ്ട് ഹോള് പിടിച്ച് നമ്മൾ ഓടക്കൊഴിൽ വായിക്കുമ്പോൾ അതിന്റെ നമ്പർ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഒന്ന്. ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഒന്ന്. അപ്പം സരി ഗ പ ദ സ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്താന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഹിന്ദുസ്ഥാനിലേക്ക് മാറ്റുമ്പോൾ എന്ത് പറയും? സെയിമാണ്, വളരെ ഈസിയാണ്. ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. പിന്നെ മുനിയും വെച്ച് വായിക്കുമ്പം എങ്ങനെയാണ് സാറേ മോഹനം വായിക്കുന്നത്, മൂന്ന് ഹോൾ അടച്ച് എങ്ങനെയാണ് സാറേ മോഹനം വായിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് അത്രേ ഉള്ളൂ. ഇത്രയും മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മോഹന രാഗം സായിലും പഠിച്ചു നീലും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നീല് ഈ മൂന്ന് ഹോള്, അതായത് ഹിന്ദുസ്ഥാനിക്കാർ വായിക്കുന്ന സ്റ്റൈൽ നമ്മൾ മോഹനം വായിക്കുമ്പോൾ ഒന്ന് സ. പിന്നെ അടുത്തെന്താ? രണ്ട് ഹോളിൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറാണ് നമ്മൾ കർണാടകയിൽ, അത് തന്നെ ഇവിടെയും വായിക്കണം. ഒന്ന് ഒന്നരയാണിത്. അപ്പൊ ഇതല്ല രണ്ട്. അപ്പം ഇരി രണ്ടരയല്ല മൂന്ന്. അപ്പൊ ഗ. അപ്പം നാല്, മൂന്ന് കഴിഞ്ഞ പിന്നെ നാല്. അത് ശ്രദ്ധിക്കണം, നാല് അല്ല നാലരയല്ല. പിന്നെ അഞ്ച്. അപ്പം ഇത് വായിക്കണം പ. പിന്നെ അഞ്ചരയല്ല. പിന്നെ ഞാൻ പറഞ്ഞത് കർണാടകയിൽ ആറാണ് പറഞ്ഞത്. അപ്പം ആറ്. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞ അടുത്ത ഒന്നാണ് പറഞ്ഞത്. അപ്പം ആറരയല്ല ഏഴല്ല പിന്നെ ഒന്ന് സ. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഒന്ന്. അപ്പം സരി ഗ പ ധ സ സദാ പ ഗരി സ. രണ്ട് ഹോൾ അടച്ചു പിടിച്ച് നമ്മള് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് വായിക്കുന്ന പോലെ തന്നെ മൂന്ന് ഹോൾ അടച്ചു പിടിച്ച് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് വായിച്ചാൽ മോഹനായി. അത് വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് ഏത് സ്ഥാനത്ത് നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് തന്നെ വായിക്കാം. ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് വായിച്ചാൽ മോഹനായി. ദാസായാക്കിയാലും ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ്. പാസായാക്കിയാലും ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ്. ഞാൻ മാസായാക്കി ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് കാണിച്ചു തരാം. ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, അപ്പൊ അതായത് സ മാ നമ്മൾ സായാക്കുവാണ്. അപ്പം ഇത് ഒന്ന്. ഇപ്പം ഞാൻ ഒരു അതിനു മുമ്പ് നീ സായാക്കിയ മോഹനം ഞാൻ വായിക്കാം, സാ സായാക്കിയ മോഹനം വായിക്കാം. അപ്പൊ നാലിലെ മോഹനം എന്ന് പറയുന്നത് ഈ ഈ ഹോളിലാണ് നമ്മൾ വായിക്കാൻ പോകുന്ന മോഹനം ആദ്യം. ഇനി മൂന്ന് ഹോളിൽ മോഹനം വായിക്കാൻ പോകണം. ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഒന്ന് ഇങ്ങനെ വായിക്കാൻ പോവാണ്. അപ്പം നാലിന്റെ ഫ്ലൂട്ട് ഒരു ഹോള് ഫുള്ളടക്കുമ്പോ ശ്രുതി എത്രയാവും? രണ്ടരയാവും. കാരണം എന്താന്ന് വെച്ചാൽ നാല്, പിന്നെന്താ നാല് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മൂന്നാണ് എന്ന് പറഞ്ഞു. അപ്പം ഇതിന്റെ ഹാഫ് നോട്ട് മൂന്ന്, ഫുൾ നോട്ട് രണ്ടര. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം രണ്ടരയിലാവും. നാലിന്റെ ഫ്ലൂട്ട് രണ്ട് ഹോളില് നാലാണെങ്കിൽ മൂന്ന് ഹോളില് രണ്ടര. ഇനി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പം ഈ പഞ്ചമാണെങ്കിൽ എന്ത് പറ്റും? രണ്ടര കഴിഞ്ഞാൽ പിന്നെ രണ്ട്, ഒന്നര, ഒന്ന്. അപ്പൊ നാലിന്റെ ഫ്ലൂട്ട് അഞ്ച് ഹോൾ അടയ്ക്കുമ്പോൾ ഒന്ന്. ഇനിയും
ഇതാണെങ്കിൽ 7 6 അപ്പൊ 4 ഫ്ലോട്ട് ഫുൾ ഹോൾ അടച്ചാല് 6 ശ്രുതി വരും. അപ്പം ഈ ശ്രുതിയിൽ എങ്ങനെയാണ് മോഹനം വായിക്കുന്നതെന്ന് ഞാൻ പറയാം. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. 1 2 3 5 6 1 ഇത്രേ ഉള്ളൂ. അത്രയും ആലോചിച്ചാൽ മതി. അപ്പം 1 1.5 2 അപ്പൊ ജി ആയി. ഇനി 3 2.5 3 അപ്പം സരികയായി. 1 2 3 ഇനി 3 കഴിഞ്ഞാ പിന്നെ 4 അപ്പൊ 3 കഴിഞ്ഞാ പിന്നെ 4 4 അതില്ല. പിന്നെ ഉള്ളത് 4.5 അതില്ല. 5 അപ്പൊ ഇവിടെ ഇത് പായായി. അപ്പം സരിഗ പ. ഇനി 5.5 6 അധായായി. പിന്നെ 6 6.5 7 പിന്നെ 1. അപ്പം ഈ 3 ഫുൾ ഹോൾ അടിച്ച് മോഹനം വായിക്കുമ്പോ 1 2 3 5 6 1 അതായത് ഇങ്ങനെയാണ് ഈ നമ്മള് ആൾക്കാര് പറയുന്ന പോലെ 2 ഹോൾ അടിച്ചു 3 ഹോൾ അടിച്ചു 6 ഹോൾ അടിച്ചു ഏത് ഹോളിന്ന് വേണമെങ്കിലും നമുക്ക് ഏത് രാഗവും വായിക്കാം. അതിന് ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. നമ്പർ എണ്ണിയാ മതി. 1 2 3 5 6 1 അത് എവിടുന്ന് വായിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. നിങ്ങളുടെ സംശയങ്ങളെല്ലാം എനിക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിന്റെ ഈ രാഗം എങ്ങനെയാണ് 3 ഹോൾ അടിച്ചും 2 ഹോൾ അടിച്ചും 5 ഹോൾ അടിച്ചൊക്കെ ഞാൻ വായിക്കുന്നതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് വായിക്കുന്നത്, നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ നന്ദി. നമസ്കാരം.